നമസ്കാരം. പ്രവാസി മലയാള ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 ആണ്ട് ഏതാണ്ട് അതിന്റെ അന്ത്യത്തിലേക്ക് നടന്നടുക്കുകയാണ്. ഇനി ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമേ ഇനി 2023 എന്ന വർഷം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ 2024 പുതു പിറവിയാണ്, പുതു വർഷമാണ്. അവിടെ എല്ലാവരും ആദ്യം ആലോചിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതും സാമ്പത്തികമായും അല്ലെങ്കിൽ ഭാഗ്യം അല്ലെ ഭാഗ്യക്കുറി അടിക്കുമോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇത് വ്യക്തികളായാലും കുടുംബങ്ങളായാലും സമൂഹമായാലും രാജ്യമായാലും മൊത്തത്തില് ഒരു നേട്ടങ്ങളുടെ കഥയാണ് എല്ലാവരും ആദ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നികുതി വർധന അല്ലെങ്കിൽ നികുതി ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ, എന്നാൽ നികുതി വർധനവിലൂടെ നമുക്ക് കിഴിവ് ലഭിക്കുമോ അല്ലെങ്കിൽ നികുതി കുറച്ചടച്ചാൽ മതിയോ അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതുവർഷത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുന്നതെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വിശകലനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജർമ്മനിയിലെ 2024 ഉണ്ടാകുന്ന നികുതി മാറ്റങ്ങളെ കുറിച്ചാണ്, അതും നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെയാണ്. ഇക്കാര്യം പറയുമ്പോൾ പുതുതായി അല്ലെങ്കിൽ അടുത്ത കാലത്തായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ളവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ല, നീ പഴയ ആളുകളാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ വീഡിയോയും പ്രയോജനപ്പെടുന്നുവെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് അവരെ കൊണ്ടുകൂടി ഞങ്ങളുടെ സബ്സ്ക്രൈബർ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഇനി വിഷയത്തിലേക്ക് കടക്കാം. ജർമ്മനിയിലെ ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ശമ്പളം അതേപടി നിലനിർത്തുന്നില്ല, അതായത് എങ്ങനെ കൂടുതൽ ചെലവഴിക്കുന്നുവെന്ന് പലരും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നികുതി, ആരോഗ്യ ഇൻഷുറൻസ് സംഭാവനകൾ, ആനുകൂല്യങ്ങൾ എന്നിവയിലെ മാറ്റങ്ങൾ അടുത്ത വർഷം ജർമ്മനിയിൽ ഉള്ളവരെ എങ്ങനെ ബാധിക്കും എന്ന വിശകലനം ചെയ്യുകയാണ് ഇവിടെ. ആദായ നികുതിയിലും കുട്ടികളുടെ അലവൻസിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, പണപ്പെരുപ്പ നഷ്ടപരിഹാര നിയമം നികുതിക്ക് ശേഷം ആളുകൾക്ക് അവശേഷിക്കുന്നതിന് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ജർമ്മനിയുടെ അടിസ്ഥാന നികുതി അലവൻസ് 2024 ജനുവരി 1 €19,908 ൽ നിന്ന് €11,604 ഉയർത്തും. വിവാഹിതരായ ദമ്പതികൾക്ക് അലവൻസ് €23,208 ഉയരും. ഇതിനർത്ഥം ഈ പരിധിക്ക് താഴെയുള്ള ഏതൊരു വരുമാനവും നികുതിക്ക് വിധേയമല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ 2023 ജനുവരിയിൽ ജർമ്മനിയിൽ കുട്ടികളുടെ ആനുകൂല്യങ്ങൾ, അതായത് കിൻഡർഗിൽഡ്, ഒരു കുട്ടിക്ക് പ്രതിമാസം €250 വിപുലീകരിച്ചത് 2024 അത് അങ്ങനെ തന്നെ തുടരും. ഇനിയും മാതാപിതാക്കളുടെ വരുമാനം ഒരു നിശ്ചിത തുക വരെ നികുതി രഹിതമായി തുടരുമെന്ന് ഉറപ്പു നൽകുന്ന ചൈൽഡ് ടാക്സ് ഇളവ്, അതായത് കിൻഡർ ഫ്രൈ ബെത്രാക്ക്, 2024 €6,024 നിന്ന് €6,384 ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ സോളിഡാരിറ്റി സർചാർജിലും ക്രമീകരണങ്ങളുണ്ട്. മുൻപ്, അതായത് പഴയ കാലങ്ങളിൽ, ഇതിന് വലിയ ഒരു ചാർജ് തന്നെ നൽകേണ്ടിയിരുന്നു. എന്നാൽ 2021 ഏകദേശം 90% നികുതിദായകർക്ക് ഇത് പൂർണ്ണമായും നൽകേണ്ട അവസ്ഥ മാറ്റിയെടുത്ത് ഒഴിവാക്കിയിരുന്നു. അതുപോലെ ശമ്പള കിഴിവുകൾക്ക് ശേഷം എത്ര തുക പോക്കറ്റിൽ ബാക്കി വരും എന്നതിനെ കുറിച്ചുള്ള വിശകലനമായ ഒരു പഠനവും ഇവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമാനുസൃത മിനിമം വേതനം 2024 വർദ്ധിക്കുന്നുണ്ട്. മിനിമം വേതനം നിലവിൽ മണിക്കൂറിന് ജർമ്മനിയിൽ €12. എന്നാൽ ഇത് രണ്ട് ഘട്ടങ്ങളിലായി ഉയരും. 2024 ജനുവരി 1 ഇത് മണിക്കൂറിന് €12.41 ഉയരും. ഒരു വർഷത്തിന് ശേഷം €12.82 ആയിട്ടാണ് വീണ്ടും ഉയർത്തുന്നത്. ചില മേഖലകളിൽ പൊതുവായ നിയമാനുസൃത വേതനം മിനിമം വേതനത്തെക്കാൾ ഉയർന്ന മിനിമം നിർബന്ധമായിരിക്കും. അതുപോലെ മിനി ജോബ് പരിധി ജനുവരി മുതൽ വർദ്ധിക്കുന്നുണ്ട്. പ്രതിമാസ വരുമാന പരിധിയുമായി ബന്ധപ്പെട്ട് മിനി ജോബേഴ്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുവേതനം വർദ്ധിപ്പിച്ചാൽ മിനി ജോബ് പരിധിയും ഉയരും എന്നുള്ള ഒരു കാര്യമാണ്. അതായത് അടുത്ത വർഷം 2024 ജനുവരി 1 ഇത് പ്രതിമാസം €520 നിന്ന് €538 വർദ്ധിപ്പിക്കും. ഇതിന്റെ വാർഷിക വരുമാന പരിധി €6,456 ആയിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനി ജോബ് ചെയ്യുന്നവരൊക്കെ തന്നെ അവരുടെ പരിധി എത്രയാന്ന് വെച്ചാൽ തീരുമാനിക്കേണ്ടതുണ്ട്. അതിൽ കൂടുതലായിട്ട് വരുന്നാൽ, അതായത് €6,456 കൂടുതലാണെങ്കിൽ അതിന് വേറെ ടാക്സ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പരിധിക്കുള്ളിൽ നിന്ന് ജോലി ചെയ്യാൻ ശ്രമിക്കുക. കഴിവതും ഇക്കാര്യത്തിൽ മിനി ജോബുകാര് ടാക്സ് കൊടുക്കാതെ തന്നെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതാണ്. അതുപോലെ തൊഴിൽ ഉടമകൾക്ക് പാർട്ട് ടൈം തൊഴിലാളികളെ കൂടുതൽ എളുപ്പത്തിൽ ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ജർമ്മനി ഇപ്പോൾ മിനി ജോലികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേ തൊഴിലാളികൾക്ക് ചില സമയങ്ങളിൽ
നികുതിയിൽ നിന്ന് ചില ഇളവുകളോടെ പാർട്ട് ടൈം ജോലി നൽകുകയും ചെയ്യാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അത് ആർബൈറ്റ്സ് ഗേബറുമായിട്ട് ആലോചിച്ച്, അതായത് ജോലിദാതാവുമായിട്ട് ആലോചിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയും ബർഗറുകളുടെ 12% ഉയർത്തുന്നത്. ദീർഘകാല തൊഴിലില്ലായ്മ വരുമാനത്തിനും സാമൂഹിക സഹായത്തിനുമുള്ള സ്റ്റാൻഡേർഡ് നിരക്കുകൾ 2024 ജനുവരി മുതൽ വർദ്ധിക്കും. അവിവാഹിതർക്ക് പ്രതിമാസം 563 യൂറോയും ലഭിക്കുന്നത്. എന്നാൽ മുമ്പത്തേതിനേക്കാൾ 61 യൂറോ ഇവിടെ കൂടുതലാണ്. ഇനിയും പങ്കാളിക്കൊപ്പം താമസിക്കുന്ന മുതിർന്നവർക്ക് മുമ്പത്തെ 451 യൂറോയ്ക്ക് പകരം 506 യൂറോയാണ് ലഭിക്കുന്നത്. ഇനിയും ചെറുപ്പക്കാരായ ആശ്രിതർക്കൊപ്പം താമസിക്കുന്നവർക്കും അവരുടെ കുട്ടികൾക്കും പ്രായത്തിനനുസരിച്ചിട്ടുള്ള കൂടുതൽ തുകയും ലഭിക്കും. 15 മുതൽ 18 വയസ്സിന് താഴെയുള്ള യുവാക്കളുടെ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ ഭാവിയിൽ 471 യൂറോയാണ് ലഭിക്കുന്നത്. മുമ്പ് ഇത് 420 യൂറോയായിരുന്നു. എന്നാൽ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിരക്ക് 348 യൂറോയിൽ നിന്ന് 390 യൂറോയായിട്ട് ഉയർത്തുന്നുണ്ട്. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഇത് 318 യൂറോയിൽ നിന്ന് 357 യൂറോയായി ഉയർത്തുന്നുണ്ട്. ഇതൊന്നും കിൻഡർ ഗൈഡുമായിട്ട് ബന്ധിപ്പിക്കുന്നതല്ല, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റിപ്പോകാതിരിക്കുക. ഇതുകൂടാതെ പേഴ്സണൽ സ്കൂൾ സപ്ലൈക്കായി, അതായത് സ്കൂൾ വിതരണ ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന തുക ഏകദേശം 12% ഇതിൽ വർദ്ധിക്കുന്നത്. സ്കൂൾ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 116 യൂറോ മുതൽ 130 യൂറോ വരെയും സ്കൂൾ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ 58 യൂറോയിൽ നിന്ന് 65 യൂറോ വരെയുമാണ് ഉയർത്തുന്നത്. എന്നാൽ ബർഗറുകളുടെ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ചൈൽഡ് സപ്ലിമെന്റ്, അതായത് കിൻഡർ സൂലാകെ അല്ലെങ്കിൽ ഹൗസിംഗ് ബെനഫിറ്റ്, അതായത് വോൺഗെൽഡ് ലഭിക്കുന്ന കുട്ടികൾ, കൗമാരക്കാർ, ചെറുപ്പക്കാർ എന്നിവർക്കുള്ള വിദ്യാഭ്യാസ പാക്കേജ് എന്ന് വിളിക്കപ്പെടുന്നതിന്റെ ഭാഗമായ വ്യക്തിഗത സ്കൂൾ സപ്ലൈക്കുള്ള ഒരു പിന്തുണ കൂടിയാണ്. അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിൽ ഇത് ലഭിക്കുന്നവർക്കൊക്കെ തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ വീണ്ടും കൂടുതലായി ലഭിക്കും. പുതുതായി വന്നിട്ടുള്ളവർക്ക് ഇതിനെപ്പറ്റി ഒരു പിടിയും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും എൽടേൺ ഗൈഡ്, അതായത് മാതാപിതാക്കളുടെ അലവൻസ് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ജർമ്മനിയിലെ ദമ്പതികൾക്ക് 3 ലക്ഷം യൂറോയുടെ വാർഷിക വരുമാനം, അതായത് നികുതി വരുമാനം വരെ രക്ഷാകർതൃ അലവൻസ് ആയിട്ട് ലഭിക്കുന്നു. എന്നാൽ ഈ പരിധി ദമ്പതികൾക്കിപ്പം 150,000 കുറയ്ക്കുകയാണ്. അതായത് ഈ പരിധിക്ക് മുകളിൽ ഒരു സംയുക്ത വരുമാനം നേടുന്നവർക്ക് രക്ഷാകർതൃ അലവൻസ് ലഭിക്കില്ല എന്നാണ് ഇതിനർത്ഥം. എന്നിരുന്നാലും ഏറെ വിമർശനങ്ങൾക്ക് ശേഷം 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് ആദ്യം 2 ലക്ഷം യൂറോ ആയും പിന്നീട് 175,000 യൂറോ ആയും കുറയ്ക്കാനാണ് സഖ്യ സർക്കാർ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ അവിവാഹിതരായ മാതാപിതാക്കളുടെ പരിധി നിലവിൽ 250,000 യൂറോയിൽ നിന്ന് 150,000 കുറയ്ക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ പുതിയ ആളുകളെ ഒന്നും ബാധിക്കുന്നതല്ല. കാരണം ഇതൊക്കെ പ്രത്യേക ജോലി ഉള്ളവർക്ക്, അതായത് ഏറ്റവും ഉയർന്ന ശമ്പളമുള്ളവരെ ബാധിക്കുന്ന സംഗതിയാണ്. സാധാരണക്കാരായിട്ടുള്ള, അതായത് ഇവിടെ ജർമ്മനിയിലെ നേഴ്സായിട്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റ് കേഡറിലോ അല്ലെങ്കിൽ IT മേഖലയിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇത്രയും ശമ്പളം ലഭിക്കില്ല എന്നതുകൊണ്ട് ഇതൊന്നും മലയാളികളായി നമ്മളെ അധികം ബാധിക്കില്ല എന്നുകൂടി അറിയിക്കും. ഇനിയും 2024 മാർച്ച് 31 ജനിച്ച കുട്ടികൾ ജനിച്ച രക്ഷിതാക്കൾക്ക് ഒന്നും മാറില്ല. എന്നിരുന്നാലും 1 ഏപ്രിൽ മുതൽ ദമ്പതികൾക്ക് 2 ലക്ഷം യൂറോയുടെ പരിധിയും അവിവാഹിതരായ രക്ഷിതാക്കൾക്ക് 150,000 യൂറോയുടെ പരിധിയും ബാധകമാകും. എന്നാൽ 2025 ഏപ്രിൽ 1 മുതൽ കുഞ്ഞു ജനിച്ച ദമ്പതികൾക്ക് ഇത് 175,000 യൂറോ എന്ന പുതിയ പരിധിയാണ് ബാധകമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും മുട്ടർഷൂട്ട്സിൽ, അതായത് പ്രസവ അവധിയിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പും ശേഷവും അമ്മമാർക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എൽടേൺ ഗൈഡ് പണമടച്ചുള്ള അവധിയുടെ അലവൻസ് വാഗ്ദാനം ചെയ്ത 2 മാതാപിതാക്കൾക്കും അവർക്കിടയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വേർപെടുത്തിയെടുക്കാം. അതായത് ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച്. എന്നാൽ ജോലിയുള്ളവർക്ക് ഇത് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായി 1,800 യൂറോ വരെയാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായി വിവാഹിതരായവർ, അല്ല ഇപ്പോൾ പുതുതായി വിവാഹിതരായിരിക്കുന്നവർ, അവർക്ക് കുട്ടികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവർക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടതുണ്ട്. 3 വർഷം വരെ മുട്ടർഷൂട്ട്സ് എടുക്കാനും അതുപോലെ എൽടേൺ ഗൈഡിന് അവകാശമുണ്ട്. അത് മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും ഇതിന് അവകാശമുള്ളതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് കഫേകളിലും റെസ്റ്റോറന്റുകളിലും വാറ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവർക്ക് 2024 വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. വാറ്റ് 7% നിന്ന് 19% ഉയർത്താൻ ജർമ്മൻ സർക്കാർ തീരുമാനിച്ചതാണ് ഇതിന് കാരണം. ഊർജ പ്രതിസന്ധി മൂലം വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിനിടയായ നടപടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നികുതി കുറച്ചിരുന്നത്. എന്നാൽ ഇനിയും 2024 ഇതിന് കിഴിവുണ്ടാകില്ല. 7 എന്നുള്ള 19% ലേക്ക് വരും.
ഭക്ഷണം കഴിക്കുന്നതിനുള്ള ചെലവ് ഇതിനകം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യും. മാത്രമല്ല ഇത് റെസ്റ്റോറന്റ് ഉടമകളുടെ ഐൻകോമിനെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വാറ്റ് പുതിയതായി നിലവിൽ മുൻകാല പ്രാബല്യത്തോടുകൂടിയല്ല 2024 ജനുവരി 1 മുതലാണ് കൂട്ടുന്നത്. ഇനിയും ഊർജ വില ബ്രേക്കുകൾ അവസാനിക്കുകയാണ്. ജർമ്മനിയുടെ വൈദ്യുതി വാതക വില പരിധി 2023 അവസാനത്തോടെ അവസാനിക്കും. 2024 മാർച്ച് അവസാനം വരെയായിരുന്നു ഈ പ്രോഗ്രാം നീട്ടാൻ ബുണ്ടസ്റ്റാഗ് ആദ്യം തീരുമാനിച്ചതെങ്കിലും പിന്നീട് ജർമ്മൻ സുപ്രീം കോടതി വിധി ചെലവുകൾ പദ്ധതികൾ ഉയർത്തിയതിനെതിരെ ആസൂത്രണം ചെയ്തതിനേക്കാൾ അത് അവസാനിപ്പിക്കാൻ സർക്കാരിനെ നിർദ്ദേശിച്ചതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒഴിവാക്കി. അതുകൊണ്ട് ഈ പ്രഖ്യാപനം അർത്ഥമാക്കുന്നത് ഉപഭോക്താക്കൾക്ക് അവരുടെ ഊർജ ബില്ലുകൾ വൈദ്യുതിക്ക് 1 കിലോവാട്ടിന് 0.40 എന്ന പരിധിയിൽ നിന്നും കൂടും. അതുപോലെ തന്നെ ഗ്യാസിന് കിലോവാട്ടിന് 0.12 യൂറോ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തിഗത താരിഫുകളും ഉപഭോഗവും അനുസരിച്ചായിരിക്കും ഇതിന്റെ പരിധി നിശ്ചയിക്കുന്നത്. ഇനിയും വാഹന ഉടമകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. മോട്ടോർ വാഹന ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കുന്നുണ്ട്. ജർമ്മനിയുടെ സെൻട്രൽ കൺസ്യൂമർ അഡ്വൈസ് സെന്റർ അതായത് ഫെർബ്രവർ സെൻട്രാലെ ആണ് ഇക്കാര്യം തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ 2024 മോട്ടോർ വാഹന ഇൻഷുറൻസ് പ്രീമിയം 10% ഉയരുന്നത്. അതുകൊണ്ട് വാഹനം ഉള്ളവരൊക്കെ തന്നെ കൂടുതലായി ഇൻഷുറൻസ് പ്രീമിയം അടക്കേണ്ടി വരും. ഉയർന്ന പണപ്പെരുപ്പം കാരണം അറ്റകുറ്റപ്പണികളുടെ ചെലവ് ഉയർന്നതാണ് ഇതിന് പ്രധാന കാരണം. കടുത്ത മത്സരം കാരണം വ്യത്യസ്ത ദാതാക്കളിൽ നിന്നുള്ള വിലകൾ താരതമ്യം ചെയ്യുന്നതും ഇവിടെ മൂല്യവത്താണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിക്കേണ്ടതാണ്. 2024 തുടക്കം മുതൽ നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസിനുള്ള അധിക സംഭാവനകൾ ജർമ്മനിയിൽ 1% കണ്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നീക്കം ഈ സംഭാവനകളെ അവരുടെ എക്കാലത്തെ ഉയർന്ന നിരക്കായ 1.7% കൊണ്ടുവരും. അതായത് മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയം ആണ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് സംഭാവനകൾ 14.6% നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അധിക സംഭാവനകൾ 1.6% വരെ ആണ് കൂടാൻ സാധ്യതയുള്ളത്. എല്ലാ ഇൻഷുറർമാരും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പരമാവധി അധിക സംഭാവന ഈടാക്കാൻ പക്ഷേ തെരഞ്ഞെടുക്കുന്നില്ല. ഉദാഹരണത്തിന് ടെക്നിക്കർ ക്രാങ്ങിന് കാസെ നിലവിൽ 1.2% ഈടാക്കുമ്പോൾ ബാർമർ 1.5% ഈടാക്കുന്നത്. ഇതിനർത്ഥം നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള എല്ലാവരും അടുത്ത വർഷം ചെലവിൽ വർധന കാണില്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ ചില ഇൻഷുറർമാർ അധിക വരുമാനം തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിയുള്ളവർക്ക് അവരുടെ വേതനത്തിന്റെ 0.5% അധികമായി അവരുടെ ആരോഗ്യ ഇൻഷുറൻസിലേക്ക് അടക്കേണ്ടതുണ്ട്. സമ്പാദിക്കുന്ന 100 യൂറോയ്ക്ക് 5 സെന്റ് എന്ന രീതിയിൽ ആണ് ഇത് അടക്കേണ്ടത്. അത് നമ്മൾ അടക്കേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം നമ്മുടെ ആർബൈറ്റ് സ്കേബർ മുഖേന ഇതെല്ലാം പോകുന്നതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ കൂടുതൽ തല പോയിക്കേണ്ടതില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കും. ആരോഗ്യ ഇൻഷുറൻസ് അതുപോലെ തന്നെ പെൻഷൻ എന്നിവയുടെ വരുമാന പരിധി ഉയരും എന്നതാണ് മറ്റൊരു കാര്യം. ജർമ്മനിയിലെ ഭൂരിഭാഗം ജീവനക്കാർക്ക് അവരുടെ ശമ്പളത്തിൽ നിന്ന് നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസും പെൻഷൻ സംഭാവനകളും സ്വയമേവ അടക്കേണ്ടതുണ്ട്. എന്നാൽ ഉയർന്ന വരുമാനമുള്ളവർക്ക് ഇത് ഒഴിവാക്കലുകൾ നൽകുന്നുമുണ്ട്. അടുത്ത വർഷം 2024 ജീവനക്കാർ നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് ഒഴിവാക്കാനാകുന്ന ശമ്പളം നിലവിലെ 66,600 യൂറോയിൽ നിന്ന് പ്രതിവർഷം 69,300 യൂറോ ആയി ഉയർത്തുന്നുണ്ട്. അത് നികുതിക്ക് മുമ്പുള്ള 5,775 യൂറോ പ്രതിമാസ ശമ്പളത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഈ ശമ്പളത്തിന് മുകളിൽ വരുന്നവരൊക്കെ തന്നെ കൂടുതലായിട്ട് നികുതി അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനിയും ബൈട്രാക് ബെമസും ഗ്രൻസ് എന്ന് വിളിക്കപ്പെടുന്ന ആരോഗ്യ ഇൻഷുറൻസ് കണക്കാക്കാൻ വരുമാനത്തിന്റെ എത്ര തുക ഉപയോഗിച്ചു എന്നത് പരിധിയാണ് അതിന്റെ നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2023 59,850 യൂറോയിൽ നിന്ന് 2024 62,100 യൂറോ ആയി ഉയർത്തും, അതായത് വർദ്ധിപ്പിക്കും. അതിനാൽ പ്രതിവർഷം 65,000 യൂറോ സമ്പാദിക്കുകയാണെങ്കിൽ, അതായത് ലഭിക്കുകയാണെങ്കിൽ, മുഴുവൻ ശമ്പളത്തേക്കാൾ ഇൻഷുറൻസ് 62,100 യൂറോയുടെ ശതമാനമായി മാത്രമേ കണക്കാക്കുള്ളൂ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി പെൻഷൻ സംഭാവനകൾ കണക്കാക്കാൻ സമാനമായ ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇവയാകട്ടെ വരുമാനത്തിന്റെ 1% കണക്കാക്കുന്നു. എന്നാൽ അതിന് ഒരു നിശ്ചിത തുക മാത്രമേ കണക്കാക്കപ്പെടുന്നുള്ളൂ. എന്നാൽ 2024 ഇത്തരം തുകകൾ മുൻ കിഴക്കൻ ജർമ്മൻ സംസ്ഥാനങ്ങളിൽ പ്രതിമാസം 7,450 യൂറോയും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ 7,550 യൂറോയുമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും വർഷത്തിൽ പുതുവർഷത്തിൽ നികുതിയുടെ ഒരു വലിയ പട്ടിക തന്നെ നിരത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ആനുകൂല്യങ്ങൾ ഒത്തിരിയും, അതായത് കിഴിവുകൾ ഒത്തിരിയായും ലഭിക്കുന്നുണ്ട്. ഇത്തരം വിവരങ്ങളെ പറ്റിയുള്ള അല്ലെങ്കിൽ ജർമ്മനിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൂടുതൽ സബ്സ്ക്രൈബറെ ഉൾക്കൊള്ളാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദയവായി അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ഈ അവസരത്തിൽ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊപ്പം സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ക്രിസ്മസ് ആൽബം രാരീരം സദ്വാർത്ത എന്ന ഗാനം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.